നമസ്കാരം, ഞാൻ ഡോക്ടർ ജിൻഷാവിനെ. കോവിഡ്-19 തേർഡ് വേവ് കുട്ടികളെയാണ് ബാധിക്കുക എന്നൊരു പ്രചരണമുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്, ശാസ്ത്രീയ അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ഇപ്പോഴും തീർച്ചയായിട്ടില്ല. എങ്കിലും കുട്ടികളെ മാത്രമായിട്ടായിരിക്കില്ല അത് ബാധിക്കുക, മുതിർന്നവരെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ കുട്ടികളെ അത് കൂടുതലായിട്ട് ബാധിക്കുമെന്ന് പറയുന്നതിന് ഇപ്പോൾ വാക്സിൻസിൻ്റെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ മുതിർന്നവർക്കെല്ലാം കൊടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇതുവരെ വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കുട്ടികൾ അത് കൂടുതലായിട്ട് ബാധിക്കും എന്ന് പറയുന്നത്. കോവിഡ്-19 പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ 1.5 വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് SMS, സോപ്പ് ഓർ സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ മുതിർന്നവരാണെങ്കിൽ അത് പാലിക്കാൻ വലിയ എളുപ്പമാണ്. പക്ഷേ കുട്ടികളാവുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവാത്ത പ്രായമാണ്. കുട്ടികളെ പുറത്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം കൊണ്ടുപോവുക. മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കാനും അത് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനവരെ ഹെൽപ്പ് ചെയ്യുക. മാസ്ക് ഇടാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പോൾ കാർട്ടൂൺ പ്രിൻ്റഡ് ആയിട്ടുള്ള മാസ്ക്, ബേബി മാസ്ക് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് അവരെ ധരിപ്പിക്കുക. കുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ എല്ലാ സ്ഥലങ്ങളിലും ടച്ച് ചെയ്യും അല്ലേ. അപ്പോൾ തിരിച്ച് അവർ വന്ന് മാസ്കിലോ മുഖത്തോ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് കീപ്പ് ചെയ്യുക. അതുപോലെ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവരെ ഫസ്റ്റ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് കൈ വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതുപോലെ കൈ, മുഖവും കാലും വൃത്തിയായിട്ട് കഴുകുക. പറ്റുവാണെങ്കിൽ അവരെ ഒന്ന് കുളിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. മറ്റുള്ള കുട്ടികളുമായിട്ട് ടോയ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ടോയ്സ് ക്ലീൻ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടോയ്സോ ചോക്ലേറ്റ്സോ അതുപോലെ കുട്ടികൾക്കുള്ള ക്ലോത്ത്സോ എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അത് ക്ലീൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പോൾ കോവിഡ്-19 എന്നല്ല, ഏതൊരു അസുഖത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻബിൽറ്റ് ഇമ്മ്യൂണിറ്റിയാണ് അല്ലേ. അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നല്ല ഭക്ഷണ രീതിയിലൂടെ, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അതിലൂടെയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് എത്ര നല്ല ഭക്ഷണങ്ങളായാലും കുട്ടികളെ അത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അവർക്ക് കൊടുക്കേണ്ടത്. അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റി അവരെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുക. ഓരോ ഭക്ഷണങ്ങളുടെയും ഗുണങ്ങളും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സ് ഉള്ള ബീട്രൂട്ട്, ക്യാരറ്റ് അതുപോലെയുള്ള കളേഴ്സ്, കുട്ടികളെ കളേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ കുട്ടികളെ നല്ല ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഫോമിലേക്ക് ആക്കിയെടുത്ത് മക്കളെ അത് കഴിപ്പിക്കുക. കാലാനുസൃതമായിട്ട് നമുക്ക് കിട്ടുന്ന നാടൻ പഴങ്ങളും പച്ചക്കറികളും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ ആണെങ്കിൽ അത് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക അല്ലെങ്കിൽ റോ ആയിട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വെള്ളത്തിൽ തുളസിയോ ചുക്കോ ജീരകമോ മല്ലിയോ എന്തെങ്കിലും ഇട്ട് അന്നന്ന് രാവിലെ തിളപ്പിച്ച വെള്ളം വേണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഷടങ്കം ചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത് പൊതുവെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ്. അത് ആയുർവേദിക് ഫാർമസിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസ്പെൻസറികളിലൊക്കെ ലഭ്യമാണ്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് കഫക്കെട്ട്, പനി, ജലദോഷം മുതലായ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ കൂടെ കൂടെ വരാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. അപ്പോൾ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രാസ്നാദി ചൂർണമോ കച്ചുരാതി ചൂർണമോ എടുത്ത് നെറുകയിലൊന്ന് ദിവസവും തിരുമ്പി കൊടുക്കുന്നത് നന്നായിരിക്കും. അത് കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ തല നന്നായി തുവർത്തി കൊടുക്കുക. നന്നായി ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം കുട്ടികൾ അണിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൊതുക് കടിക്കാത്ത രൂപത്തിലുള്ള, ശരീരം എക്സ്പോസ്ഡ് അല്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം വേണ്ട മെഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെ കഴിയുന്നതും പുറത്ത് കൊണ്ടുപോവാതെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ എപ്പോഴും പ്രിഫർ ചെയ്യുക.
പിന്നെ ചില സന്ദർഭങ്ങളിൽ ഡോക്ടർക്ക് നേരിട്ട് കാണേണ്ടി വരുന്ന ചില കേസസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മാത്രം കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞളും ശുദ്ധമായ പശുവിൻ പാലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാലിലൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് നന്നായി തിളപ്പിച്ചെടുത്ത് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു നേരം ദിവസവും കുടിക്കാൻ കൊടുക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ ഇപ്പോൾ പാല് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും തേനും മിക്സ് ചെയ്തിട്ട് അത് ദിവസവും അവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. മഞ്ഞൾ മൂപ്പിച്ച നല്ലെണ്ണയോ അല്ലെങ്കിൽ അണുതൈലമോ ഒരു തുള്ളി എടുത്ത് മൂക്കിനകത്ത് ഒന്ന് പുരട്ടിയിടുന്നത് നല്ലതായിരിക്കും. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലാണ് ഇത് ചെയ്യുന്നത് നല്ലത്. പക്ഷേ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം ഇത് ചെയ്യുക. കാരണം ഓരോരുത്തരുടെയും ട്രീറ്റ്മെൻറ്റ് നിർണ്ണയിക്കുന്നത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസും അതുപോലെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു ഫാക്ടേഴ്സും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഏതൊരു അസുഖം വന്നാൽ കുട്ടികളുടെ കാര്യം എന്ന് മാത്രമല്ല മുതിർന്നവരുടെ കാര്യമായാലും വീട്ടിൽ സ്വയം ചികിത്സിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ട് എന്തെങ്കിലും ഔഷധങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചതിന് ശേഷം അത് ആ ഒരു കണ്ടീഷൻ കുറച്ചുകൂടി മോശമായതിനു ശേഷം മാത്രം നിങ്ങളെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം നിങ്ങൾ എന്ത് ഒരു ഹോം റെമഡി ആയാലും ട്രീറ്റ്മെൻ്റ് ആയാലും അത് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചികിത്സ യാതൊരു കാരണവശാലും മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലെ മുതിർന്നവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് കുട്ടികൾ എപ്പോഴും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മളെടുക്കുന്ന പ്രിക്വേഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അത് കുട്ടികളെ നമ്മുടെ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ അവെയറാക്കി കൊടുക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചില റിവാർഡ്സൊക്കെ അവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് നല്ല ശീലങ്ങൾ അവർക്ക് മുൻപോട്ടും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുവാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.